ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോട്ടോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ സൗണ്ട് താഴ്ത്തി സംസാരിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ രാത്രിയാണ്. അപ്പോൾ ഞാനും പ്രണ്മച്ചാരോടി മീൻ പിടിക്കാൻ വന്നേക്കാണ്. അപ്പോൾ കരിമീനാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. കരിമീനെ കിട്ടിക്കഴിഞ്ഞാൽ പിടിക്കാനുള്ള പരിപാടിയിലാണ് വന്നേക്കണേ. അപ്പോൾ നമ്മൾ എടുത്തേക്കണത് ഇതുപോലത്തെ ഒരു ബോൾസാണ്. ഇപ്പോൾ മീനെ പൊത്തി പിടിക്കുന്ന ബോൾസും പിന്നെ ഒരു ടോർച്ചും, ഇതാണ് നമ്മുടെ ആയുധമായിട്ട് വന്നേക്കുന്നത്. പിന്നെ ഒരു കൊട കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് മീനെ കിട്ടിക്കഴിഞ്ഞാൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് മീനെ തപ്പി എന്തായാലും ഇറങ്ങാം. കിട്ടിടാ, കിട്ടി കരിമീനെ കിട്ടി. ചെറിയ കരിമീനാണല്ലേ, നമുക്കിത് പോരാ. നമ്മളിപ്പോ മീൻ പിടിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില്, നമ്മള് നാളെ കരിമീൻ പൊള്ളിക്കാൻ പോവാണ്. അപ്പൊ അതിന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇത് കുഞ്ഞി കരിമീനാണ്, അപ്പൊ ഇത് നമുക്ക് പൊള്ളിക്കാൻ പറ്റൂല. എന്നാലും നമ്മൾ എടുത്തുകൊണ്ട് പോകും. അപ്പൊ ഇനി അടുത്ത കരിമീൻ നോക്കാം. നമ്മള് കിട്ടണ മീനൊക്കെ ഈ ഒരു കുളത്തിലാണ് ഇട്ട് വെക്കാൻ പോണേ. അപ്പോ ഇവനെ കുളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് അടുത്ത മീന് നോക്കാം. ഒരു കപ്പ് കിട്ടിയിട്ടുണ്ട്. കപ്പിന്റെ ഉള്ളിൽ ബാഗില് മീനുണ്ടാവും കേട്ടോ. അവിടെ കിടന്ന് പിടയ്ക്കണം. അടിപൊളി ഒരു കരിമീൻ ഒരു കരിമീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കരിമീൻ, പടക്കണ കരിമീൻ. പൊത്തട്ടെ. പക്ഷെ അടുത്ത് തന്നെ മരം നിൽക്കണ്ട്. എനിക്കറിയില്ല കിട്ടോ, അറിയില്ല. പൊത്തട്ടെ. പോയി പോയി, രണ്ടും പോയി. ഒരെണ്ണുണ്ട്, ഒരെണ്ണുണ്ട്. കൈ കൊണ്ട് വെക്ക്, കൈ കൊണ്ട് വെക്ക്. തോച്ചുടിയോ? ഫ്രണ്ട്സ്, അപ്പോ ഇന്നത്തെ നമ്മുടെ മീൻപിടുത്തം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് വേണ്ട കരിമീൻ, ഒരു ഒന്ന് രണ്ട് കരിമീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മൂന്നാലെണ്ണം കിട്ടിയിട്ടുണ്ട് തോന്നണം. അപ്പൊ ഇതില് വലിയ കരിമീനെ വെച്ചാണ് നമ്മൾ നാളെ പൊള്ളിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് രാത്രി നമ്മൾ പോയിട്ട് ഈ മീനെ വെള്ളത്തിലിട്ട് വയ്ക്കും, കിടന്നുറങ്ങും. നല്ല കാലത്ത് തന്നെ നമ്മള് നമ്മുടെ കരിമീനെ പൊള്ളിക്കും, നല്ല വാഴലയിലിട്ട് പൊള്ളിക്കും. അപ്പൊ നേരെ നമുക്ക് വിടാം, കിടന്നുറങ്ങി നാളെ കാലത്ത് കാണാം. അപ്പൊ ഇതേ നമ്മുടെ കരിമീൻ കുട്ടപ്പൻ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഒരുവിധം അത്യാവശ്യം വലിപ്പമുള്ള ഒരു കരിമീനാണ് എടുത്തേക്കണേ. ഇപ്പൊ പിടക്കില്ല, മരിച്ചുപോയി. അപ്പോ ഇനിയിപ്പോ ഇതിനെ ക്ലീൻ ചെയ്തെടുക്കണം നമുക്ക്. അപ്പൊ അതാണ് നമ്മുടെ അടുത്ത പണി എന്ന് പറയുമ്പോ. അപ്പൊ നമ്മൾ ആദ്യം ഈ മീനിന്റെ ചെതമ്പലെ ചെത്തിയെടുക്കാണ്. അപ്പോ മീൻ ഇത്തിരി വലിയ മീനാണ്, അതുകൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിലൊക്കെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ചിറക്, അതുപോലെ തന്നെ ഇതിന്റെ ചെകിള, അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. അപ്പൊ നമ്മൾ മീൻ വെട്ടണ കത്രിക വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതല്ല കത്തിക്കാണ് ചെയ്യുന്നെങ്കിൽ ഇത്തിരി പണി എടുക്കേണ്ടി വരും. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള ചെകിളയും അതുപോലെ തന്നെ ഉള്ളിലത്തെ കൊടലും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പണി എന്ന് പറയുമ്പോൾ ഇത് കുഞ്ഞി കുഞ്ഞി അളവിൽ നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മൾ തേക്കുന്ന മസാലയൊക്കെ ശരിക്കും നമ്മുടെ കരിമീനിൽ പിടിച്ച് അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ രണ്ട് സൈഡും നമ്മുടെ കരിമീനെ വരഞ്ഞ് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ തേക്കാനുള്ള മസാല ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇതിൽ ചേർക്കാനായിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു കൂട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിനി വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ തൊലി കളഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത് ചതയ്ക്കുന്നതിന് മുമ്പായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചതച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളതിനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തു. ഇനി അരിഞ്ഞെടുത്ത ഈ രണ്ട് സാധനങ്ങൾ, അതായത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഇഞ്ചി ചതച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെളുത്തുള്ളിയും ഇഞ്ചിയുടെ ചതഞ്ഞ് മിക്സായി നല്ല അടിപൊളി പേസ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ ഇഞ്ചി ചതച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ടത്.
അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മീനെ തേച്ച് കുളിപ്പിക്കാനുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുളക് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പിടിച്ച മീനുകളെല്ലാം ചെയ്യുന്നുണ്ട് ഇതിന് ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് കൂടി കൂട്ടിയിട്ടാണ് മസാല കാണുന്നത്. അപ്പോൾ നമ്മൾ 2 സ്പൂൺ മുളക് പൊടി ഇട്ടു. അപ്പോൾ നല്ല കാശ്മീരി പൗഡറാണ്, കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് നല്ല കളറുണ്ടാവും. പിന്നെ അതിലേക്ക് നമ്മൾ 1 സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 നുള്ള് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി നമ്മൾ അധികം ഇടേണ്ട ആവശ്യമില്ല, കുറച്ചിട്ടാൽ മതി, 1/2 സ്പൂൺ ഇട്ടിട്ടില്ല. അടുത്തതായിട്ട് നമുക്ക് ഇടാനുള്ളത് നമ്മുടെ ഇഞ്ചിയും നമ്മൾ വെളുത്തുള്ളിയുടെ പേസ്റ്റാക്കി വെച്ചായിരുന്നു, അതിൻ്റെ ഒരു പകുതി ഇട്ട് കൊടുക്കാം. ബാക്കി പകുതി നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അതിനുശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കായപ്പൊടി, നമ്മുടെ സാമ്പാറിലേക്ക് ഇടുന്ന കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ കായപ്പൊടി 1 നുള്ളിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെറുനാരങ്ങ മുറിച്ചിട്ട്, സാധാ ഒരു മീഡിയം ചെറുനാരങ്ങയാണ്, അത് മുറിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു വശം, അതായത് പകുതി നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നല്ല അടിപൊളി കുഴമ്പ് പരുവം, കുഴമ്പല്ല കുറുക്കുമല്ല, ആ ഒരു പരുവത്തിലാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ മസാല നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ കരിമീൻ കുട്ടപ്പനെ ഇതിൽ തേച്ച് കുളിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തേക്കുമ്പോൾ കരിമീൻ്റെ നമ്മൾ ആ വരഞ്ഞ വിടവുകളൊക്കെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു സ്ഥലം ഇതുകൊണ്ട് ഫില്ലാവാതിരിക്കരുത്, അതുപോലെ നമ്മൾ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നല്ലോണം വരഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും, കാരണം നമ്മൾ തേക്കുന്ന മസാലയൊക്കെ ശരിക്കും മീനിലേക്ക് പിടിക്കും. നമ്മുടെ കരിമീൻ നമ്മൾ മസാലയൊക്കെ തേച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മസാല പിടിക്കാനായിട്ട് ഇനി ഒരു 1/2 മണിക്കൂർ നമ്മൾ സമയം കൊടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇനി നമ്മുടെ കുക്കിങ്ങിനോട് അടുപ്പൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇത് ഇവിടെ വെച്ചിട്ട് നമ്മുടെ അടുപ്പിൻ്റെ പണിയിലേക്ക് പോവാം. നമ്മുടെ അടുപ്പ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നേ. അപ്പോൾ നമ്മുടെ തീയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാനിൽ ആണ് നമ്മുടെ മീൻ അതിന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നത്. വറുക്കലെന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നത് ഇതിലാണ്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലെ വെള്ളം വറ്റി പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മുടെ മീൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ അതേ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട്, അതായത് തീ കുറച്ചിട്ടാണ് ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീനിടുമ്പോൾ കരിയരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ മീനിടാകുമ്പോൾ വേണം നമ്മുടെ കരിമീൻ തേന എടുത്ത് നമ്മൾ പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് അധികം നേരം വേവിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം, ഏകദേശം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 2.5 മിനിറ്റ് അത്രയും നമ്മൾ ഒരു സൈഡ് വേവിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഏകദേശം ഒരു സൈഡ് ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അധികം വേവണ്ട, നമ്മൾ സാധാരണ കരിമീനൊക്കെ വറുത്ത് പൊരിച്ചെടുക്കുന്ന പോലെ അധികം വേവരുത്. അപ്പോൾ നമ്മൾ പൊള്ളിക്കാനായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. നമ്മുടെ മീൻ ഒരു സൈഡ് വെന്തായിരുന്നു, അപ്പോൾ നമുക്കിനി അടുത്ത സൈഡ് തിരിച്ചിടാം. മീൻ വെന്തു എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി, അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫുൾ കുക്ക് ഇപ്പോൾ ആക്കേണ്ട ആവശ്യമില്ല, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വാഴലയിൽ പൊതിഞ്ഞിട്ടാണ് ഇത് ഫുൾ കുക്കിങ് വരുന്നത്. അപ്പോൾ നമ്മുടെ മീൻ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അധികം കുക്ക് ചെയ്തിട്ടില്ല, നമ്മൾ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ചുവന്നുള്ളി വേണം. ഇപ്പോൾ ഏകദേശം 1/4 കിലോളം ചുവന്നുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ സവാള വയ്ക്കുന്നില്ല, ചുവന്നുള്ളിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ചുവന്നുള്ളി നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ 2 തണ്ട് വേപ്പില നമ്മൾ ഇട്ടു. അതിനുശേഷം നമ്മൾ ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. ആ ചുവന്നുള്ളി ഒരു മസാല വരുമ്പോഴാണ്, ചുവന്നുള്ളി വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന മസാല വരുമ്പോഴാണ് ശരിക്കും
നമ്മുടെ കരിമീനും ആ മസാലയും കൂടി ഒക്കെ ശരിക്ക് കിടന്ന് ചൂടായി ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ആ ഗ്രേവിയെ കൂടി വരുമ്പോൾ. അപ്പോൾ നമ്മൾ നമ്മുടെ ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ നമ്മൾ നേരത്തെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നത് ഇലക്കിട്ട് കൊടുത്തു. അപ്പോൾ ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തക്കാളി അരിഞ്ഞ് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഒരു തക്കാളിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തക്കാളി ചെറുതാക്കിയാണ് അരിയുന്നത്, പരമാവധി ചെറുതാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് ഒന്ന് വെന്ത് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി ചെറുതായിട്ടാണ് അരിയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചുവന്നുള്ളി നമ്മൾ ഇതിലിട്ടത് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട മസാലകൾ ചേർക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്തത് ഒരു സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി. ഇതിപ്പോൾ നമ്മുടെ മീറ്റ് മസാലയാണ്, നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വയ്ക്കുമ്പോൾ ഇടുന്നത്, അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പ്, ഉപ്പ് നമ്മുടെ ആവശ്യത്തിനാണ് നമ്മൾ ഇടുന്നത്. ഉപ്പിനെ നമുക്കൊരു കണക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടും ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ എങ്ങാനും ഇത്തിരി പാകക്കുറവ് വരണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക മസാല കരിയാതെ. ഇനി നമുക്ക് മസാലയൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമ്മുടെ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് പെട്ടെന്ന് വെന്ത് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കിയൊക്കെ കൊടുക്കുക, അടിപിടിക്കാതെ നോക്കുക. അങ്ങനെ പെട്ടെന്നൊന്നും അടിപിടിക്കില്ല. അപ്പോൾ ഇനി തക്കാളിയൊക്കെ നമ്മൾ ഉടച്ചു കൊടുത്ത് സെറ്റായി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീയത്ത് വെക്കരുത്, അത് എടുത്ത് മാറ്റണം, തിളക്കരുത്. അതുകൊണ്ട് നമ്മൾ എടുത്ത് മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കരിമീനിൽ നമ്മൾ പൊതിയാനുള്ള ഗ്രേവി സെറ്റായി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വാഴല, നല്ല വീതിയുള്ള വാഴലാണ് എടുത്തിരിക്കുന്നത്. ഈ വാഴലയിലാണ് നമ്മൾ നമ്മുടെ കരിമീന പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു പീസ് നമ്മൾ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തണ്ടോട് ചേർന്നിട്ട് നമ്മളൊരു പീസ് മുറിച്ചെടുത്തു. നമുക്ക് ഇത്രയുള്ളൊരു പീസാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൽ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ തീയിൽ വെച്ചത് വാട്ടുകയാണ്. എന്തിനാണ് വാട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എല്ലൊക്കെ ഒടിയുമ്പോൾ കീറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിനി വാട്ടിയെടുക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കഴുകിയെടുക്കണമെന്ന്. അപ്പോൾ നമ്മുടെ തീയൊക്കെ ഒന്ന് കത്തി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇലേൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഗ്യാസിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നേരെ ഗ്യാസിൽ കാണിക്കുക, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ആ വെള്ളം തിളച്ച് വരുമ്പോൾ അതിൻ്റെ ആവിയിൽ കാണിക്കുക. അങ്ങനെ എങ്ങനെയാണെങ്കിലും നമുക്ക് വാട്ടിയെടുക്കാം. അപ്പോൾ എന്തായാലും വാട്ടിയെടുത്താലേ നമുക്കതൊന്ന് സെറ്റ് ആവുള്ളൂ. അപ്പോൾ വാടിക്കഴിയുമ്പോൾ ഇതിൻ്റെ കളർ നമുക്ക് മറന്നു കാണാൻ പറ്റും, നല്ല സ്മൂത്ത് ആവണതും കാണാൻ പറ്റും. നമ്മൾ ഒരു സൈഡ് കഴിഞ്ഞു, ഇനി ഇപ്പുറത്തെ സൈഡ് വാട്ടിയെടുക്കാം. വേണ്ട, വാടുമ്പോൾ പെട്ടെന്ന് നമുക്ക് കളർ ചേഞ്ച് ചെയ്യണത് അറിയാൻ പറ്റും അവിടെ. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഇലയിലേക്ക്, അതായത് നമ്മൾ വലിയ ഇല വാട്ടിയതിലേക്ക് ചെറിയൊരു കുഞ്ഞു കഷ്ണം ഇല വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മസാലയിൽ ഒരു പകുതിയോളം നമ്മൾ ഇലയിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇത് നല്ലോണം പരത്തി സെറ്റാക്കുക, അതായത് നമ്മുടെ കരിമീൻ ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ മസാല ഒന്ന് പരത്തി അതിന് മുകളിൽ നമ്മുടെ കരിമീൻ കുട്ടപ്പനെ കയറ്റി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ബാക്കി മസാല വെച്ചിട്ട് കരിമീനെ നല്ലോണം പൊതിഞ്ഞെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ മസാലയൊക്കെ വെച്ചിട്ട് നമ്മുടെ കരിമീൻ ഒരുവിധം പൊതിഞ്ഞെടുത്തു. അപ്പോൾ ബാക്കി മസാല കൂടി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിമീൻ നല്ലോണം മൂടി കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമ്മുടെ വാഴയില പൊതിഞ്ഞ് നമ്മുടെ കരിമീനെ ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് കെട്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്ടിയെടുത്ത ഇല മടക്കുകയാണ്. അപ്പോൾ നമ്മൾ വാട്ടാത്ത ഇലയാണെങ്കിൽ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് മടക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല രീതിക്ക് സീൽഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വാട്ടിയ ഇല നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എന്തായാലും വാഴലെടുക്കുമ്പോൾ വാട്ടാൻ മറക്കരുത്. വാട്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കംഫർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വാഴലൊക്കെ നല്ല ഫ്ലെക്സിബിളായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മസാല വാഴലയിൽ പിടിക്കില്ല, അങ്ങനത്തെ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്, കണ്ടു. അപ്പോൾ നമ്മൾ വാഴലയിൽ പൊതിഞ്ഞെടുത്തു നമ്മുടെ കരിമീൻ മസാല. ഇനി നമുക്ക് ഈ വാഴയുടെ തന്നെ തണ്ടിൻ്റെ, അതായത് നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത തണ്ടുമേന്ന് ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് തീയിലെ വാട്ടിയായിരുന്നു, അപ്പോൾ ഇത് മുറിഞ്ഞു പോവില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടിയത്. ഇനി നമുക്കിതൊന്ന് കെട്ടി ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ ഇല തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ കരിമീൻ പൊതിഞ്ഞ വാഴയില അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് കുക്ക് ചെയ്യണം. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു 10 മിനിറ്റോളം ഒരു സൈഡ് കുക്ക് ചെയ്യേണ്ട വരുള്ളൂ. അപ്പോൾ നമ്മുടെ മസാലയിൽ കിടന്ന് നമ്മുടെ കരിമീൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സൈഡ് വേവിച്ചു, മറ്റേ സൈഡ് മറച്ചിട്ടായിരുന്നു. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് 1-2 തവണ ഇങ്ങനെ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വേവ് കറക്റ്റ് ആവും, അല്ലെങ്കിലും ഒരുവിധം വെന്തിട്ടുണ്ടാവും. ആ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കരിമീനും മസാലയോട് ചേർന്ന് ആ ഉള്ളിയുടെ ഒക്കെ ഫ്ലേവർ നമ്മുടെ കരിമീനിലേക്ക് ഇറങ്ങി സെറ്റായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമ്മുടെ പാനിൽ നിന്ന് പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക നമ്മുടെ കരിമീനെ. എന്നിട്ട് നമ്മുടെ വാഴയില നമുക്ക് തുറന്ന് നോക്കാം എന്തായിരിക്കും അവസ്ഥ എന്ന്. തുറന്ന് വരുമ്പോൾ തന്നെ കരിമീനും മസാലയോട് ചേർന്നിട്ടുള്ള ആ ഒരു പ്രത്യേക ഒരു സുഗന്ധം, എന്താ പറയുക, പ്രത്യേക ഒരു മണം പുറത്തേക്ക് വന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ മസാലയിൽ കിടന്ന് നമ്മുടെ കരിമീൻ കുളിച്ച് അടിപൊളിയായിട്ട് വെന്ത്, എന്താ പറയുക, ആ സ്മെല്ല് കേൾക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, നാവിന്ന് ഇങ്ങനെ വെള്ളം വരുന്നൊരു സ്മെല്ലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മസാലയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ കരിമീൻ്റെ തെളിഞ്ഞ് വന്നേക്കാണ്. ആ ഭംഗി കാണുമ്പോൾ തന്നെ നമുക്ക് പിന്നെ കഴിക്കേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് ഭംഗിയിൽ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ സ്മെല്ല്, ആ വാഴയുടെ ഉള്ളിൽ നിന്ന് അതിൻ്റെ മണം പോകാത്ത കാരണം തുറന്ന് വരുമ്പോൾ തന്നെ പ്രത്യേക ഒരു മണമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ കരിമീനൊക്കെ വറുത്ത് കഴിഞ്ഞേക്കാളും ഒരു 100 മടങ്ങ് ടേസ്റ്റാണ് നമ്മുടെ ഈ കരിമീൻ പൊള്ളിച്ചതിന്. അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പിയും നമ്മൾ ചെയ്ത് ഈ മെത്തേഡും തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിഡു കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഈ സാധനത്തിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിന്ന് വെള്ളം വരും, അത്രയ്ക്ക് മണവും രുചിയും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. ഒരു എന്താ പറയുക, ഒരു രക്ഷയില്ല അത്ര തന്നെ. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് ഇനി ലഭിക്കാനായിട്ട് എംഫോടെക് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ. ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.